ഇത് 1985 ജോഷിയുടെ സംവിധാനത്തിൽ വന്ന നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്യാമിന്റെ സംഗീതത്തിൽ പാട്ടുകൾ എഴുതിയത് പൂവച്ചൽ ഖാദറും ഗാനം ആലപിച്ചത് ചിത്രയുമാണ്. സംഗീത സംവിധായകൻ ശ്യാമിന്റെ സംഗീതത്തിലാണ് പൂവച്ചൽ ഖാദർ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ട്യൂണിനനുസരിച്ച് പൂവച്ചൽ ഖാദർ ആദ്യമായി പാട്ടുകൾ എഴുതുന്നതും ശ്യാമിനൊപ്പമാണ്. സിനിമയിൽ ആദ്യമായി ഒരു ട്യൂണിന് പാട്ട് എഴുതേണ്ടി വന്ന ഇനി യാത്രയിലാണ്. അത് ശ്യാം സാറ് ആയിരുന്നു. ശരിക്കു പറഞ്ഞാൽ ആ ട്യൂണിന് എഴുതേണ്ട ആദ്യത്തെ വഴി ഒരുക്കിയ ശ്യാം സാറായിരുന്നു. അപ്പോൾ അതിലെ പാട്ട് കാണാതെ നീ വന്നു, എൻ സിതാറിനുള്ളിൽ പ്രേമഗീതങ്ങൾ എന്ന് പറഞ്ഞ് ഉള്ള പാട്ടായിരുന്നു. ജാനകിയമ്മയായിരുന്നു പാടിയത്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയുമായിട്ട് ചെയ്തിട്ടുള്ള ഒരു 95% പടങ്ങളും ഈ ട്യൂണിന് ആയിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കപ്പെട്ട ആ പാട്ടുകളിൽ ഇതിലെ ഏകനായി, ഒരു ചിരി കാണാൻ കൊതിയായി, അരയന്നെ കിളിയൊന്നൻ മനസ്സത്തിൽ, കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ, പിന്നെ അതുപോലെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് മാത്രമല്ല ആ വർഷത്തെ ചിത്രയ്ക്കുള്ള അവാർഡ് സോങ് ആയിരുന്നു പൂമാനമേ എന്നുള്ള പാട്ട്, നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ. അപ്പോൾ ഇത് എല്ലാം തന്നെ നമ്മൾ ട്യൂണിന് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്യൂണിൻ്റെ ലൈനിലേക്ക് നമ്മൾ നയിച്ചത് ശ്യാം സാറായിരുന്നു. നിറക്കൂട്ട് കൂടാതെ മാന്യമഹാജനങ്ങളെ, ചക്കരയുമ്മ, NH-47, ഒന്നിങ്ങി വന്നെങ്കിൽ, മുഹൂർത്തം 11:30 എന്നിങ്ങനെ ഒരുപിടി ചിത്രങ്ങളിൽ ശ്യാം പൂവച്ചൽ ഖാദർ സഖ്യത്തിലാണ് പാട്ടുകൾ പിറന്നത്. ഇത് ഈ പാട്ട് പൂമാനമേ ഞങ്ങൾ എവിടെയോ പോയിട്ട് ഡയറക്ടർ ജോഷിയും ഞാനും പ്രൊഡ്യൂസർ അവരും എന്നിട്ട് ഓഫീസിൽ വന്നിട്ട് പൂവച്ചൽ വന്നിട്ട് വിതിൻ 1 hour അത് കഴിഞ്ഞു, ആ സോങ് കഴിഞ്ഞു. അത് ഇപ്പോഴും ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒരു സിമ്പിൾ സോങ് ആണ്, പക്ഷേ ഞാനും ഇപ്പോഴൊക്കെ ടി വിയിൽ വരുമ്പോൾ കേൾക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടത് ഫുൾ സോങ് ആയിട്ട് കേൾക്കും. പൂമാനമേ ലറീ കവി, ഗാനരചയിതാവ്, എഞ്ചിനീയർ എന്നീ നിലകളിൽ പ്രശസ്തനായ പൂവച്ചൽ ഖാദർ അബൂബക്കർ പിള്ളയുടെയും റാബിയത്തുൽ അദബിയ ബീഗത്തിൻ്റെയും മകനായി തിരുവനന്തപുരത്തെ പൂവച്ചലിലാണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയ ഖാദർ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ശേഷം കോഴിക്കോട്ടെത്തുന്നു. അവിടെ വച്ച് ചന്ദ്രിക വീക്കിലൂടെ എഡിറ്ററായിരുന്ന കാനേഷ് പൂനൂർ, അന്ന് കലാസംവിധായകനും സഹസംവിധായകനുമായിരുന്ന ഐ വി ശശി, നോവലിസ്റ്റായ ഷെരീഫ് എന്നിവരെ പരിചയപ്പെടുന്നു. ഐ വി ശശിയുമായുള്ള പരിചയമാണ് ഭാർഗവി നിലയത്തിലെ നായികയായ വിജയ നിർമ്മല സംവിധാനം ചെയ്ത കവിത എന്ന സിനിമയിൽ കവിതകൾ എഴുതാൻ ഖാദറിന് അവസരമൊരുക്കിയത്. പിന്നീട് പീറ്റർ റൂബന്റെ സംഗീതത്തിൽ കാറ്റു വിതച്ചവൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായി പാട്ടുകൾ എഴുതുന്നത്. തുടർന്ന് സലാം കാരശ്ശേരിയുടെ ചുഴി, ഐ വി ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവം എന്നീ ചിത്രങ്ങളിൽ പാട്ടുകൾ എഴുതുന്നു. ഉത്സവത്തിലെ പാട്ടുകൾ സംഗീതം ചെയ്തത് ഏറ്റിയുമറായിരുന്നു. ഉത്സവ ഐ വി ശശിയുടെ ആദ്യത്തെ ചിത്രമായിരുന്നു. അപ്പോഴത് 2 ദ്വീപുകളുടെ കഥയാണ്. അതായത് ചുറ്റും വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല എന്നുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. ഷെറീഫ് തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അത് അല്ലേ, പിന്നെ ആദ്യ സമാഗമ അല്ലെ ജയിൽ ആതിരാ താരകം കണ്ണടയ്ക്കുമ്പോൾ, സ്വയംവരത്തിന് പന്തലൊരുക്കി നമുക്ക് നീലാകാശം, കരിമ്പ് കൊണ്ടൊരു നയമ്പുമായൻ കരളിൻ കായലിൽ വന്നവനെ,
ഏകാന്തതയുടെ കടവിൽ ഏതോ സ്വപ്നപ്പെടവിൽ ഇങ്ങനെ നാല് പാട്ടുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഏകാന്തതയുടെ കടവിൽ രാവിൻ നീലപ്പടവിൽ പ്രേമവതി. 1975 ഐ വി ശശിയുടെ കന്നി സംവിധാന സംരംഭമായ ഉത്സവം വരുന്നത്. ഏറ്റുമറിന സംഗീതത്തിൽ പൂവച്ചൽ ഖാദർ എഴുതിയ ഈ ഗാനം പാടിയത് യേശുദാസാണ്. ഞാൻ ഈ പാട്ടെഴുതാൻ വേണ്ടി അവിടെ മദ്രാസിൽ പോയി പാട്ടൊക്കെ എഴുതി കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം ആയിരുന്നു അതിൻ്റെ കമ്പോസിങ്. പക്ഷേ ഈ കമ്പോസിങ് ഉമ്മുക്കായിരുന്നു എ ടി ഉമ്മർ. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടറുമായി ഞാൻ ആ സമയത്ത് മീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. കാരണം പാട്ട് അദ്ദേഹം ചെയ്യുകയും അതിൽ മറ്റു മാറ്റങ്ങളൊന്നും വേണ്ടി വരാത്ത കാരണം മീറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഉമ്മുക്കായി കാണുന്നത് ഒരു 2 വർഷത്തിന് ശേഷമാണ്. ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മുക്കായി ഞാനും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. മൊയ്തീൻ കുഞ്ഞിൻ്റെയും സൈനബയുടെയും മകനായി 1933 കണ്ണൂരിലെ തലശ്ശേരിയിൽ ജനിച്ച എ ടി ഉമ്മർ 1967 തളിരുകൾ എന്ന ചിത്രത്തിന് സംഗീതം ചെയ്തുകൊണ്ടാണ് സിനിമയിലെത്തുന്നത്. തുടർന്ന് 175 സിനിമകളിലായി മലയാളികൾ നെഞ്ചേറ്റിയ നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി. 1976 പുറത്തിറങ്ങിയ ആലിംഗനം എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് ലഭിച്ച എ ടി ഉമ്മർ 2001 ജീവിതത്തിൽ നിന്ന് വിട പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു കമ്പോസിങ് രീതി ആണ് ഉമ്മുക്കായുടേത്. അതായത് ഞങ്ങൾ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട്. പാട്ട് എഴുതിയിട്ടും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം തന്ന ട്യൂണിനും ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടായാലും ആ ഒരു വ്യത്യാസം തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു കമ്പോസിങ് രീതി, അതിൻ്റെ ഒരു ലാളിത്യം കൊണ്ടൊക്കെ അത് വളരെ വളരെ ഈ ഹൃദയത്തെ ആർദ്രമാക്കുന്ന രീതിയിലുള്ള ഒരു ലാളിത്യം. 1981 പുറത്തുവന്ന ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലും എ ടി ഉമ്മർ പൂവച്ചൽ സഖ്യത്തിലാണ് പാട്ടുകൾ പിറന്നത്. യേശുദാസും എസ് ജാനകിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. ഏതാണ്ട് 350 ചിത്രങ്ങളിലായി 1200 പരം പാട്ടുകൾ എഴുതിയ പൂവച്ചൽ ഖാദറിന് 1980 ചാമരത്തിലെ പാട്ടുകളിലൂടെ ക്രിട്ടിക്സ് അവാർഡ് ലഭിക്കുകയുണ്ടായി. കൂടാതെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, പി ഭാസ്കരൻ പുരസ്കാരം, രാഗമാലിക ജയൻ അവാർഡ് എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. കവിത എന്ന ചിത്രത്തിൽ രാഘവൻ മാസ്റ്ററുടെ സംഗീതത്തിൽ കവിതകൾ എഴുതി സിനിമയിലെത്തിയ പൂവച്ചൽ ഖാദർ ബാബുരാജ്, ദേവരാജൻ, എ ടി ഉമ്മർ, ജയവിജയ, എം കെ അർജുനൻ, എം ജി രാധാകൃഷ്ണൻ, കെ വി മഹാദേവൻ, ശ്യാം, ജോൺസൺ, ഇളയരാജ, ഗംഗൈ അമരൻ തുടങ്ങി ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് 1979 കെ എസ് ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനമാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവന്റെ സംഗീതം. എൻ്റെ ഗാനരചന രംഗത്തെ ഒരു ലിഫ്റ്റ് ആയിരുന്നു കായലും കയറും എന്ന ചിത്രം. കാരണം അതിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അപ്പോൾ ആ ചിത്രം എഴുതാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് രഘുരാജ് നട്ടൂർ, അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു എൻ വി ഹരിദാസ്. ഈ കായലും കയറും എന്ന ചിത്രത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഈ രഘുരാജ് വഴിക്കാണ് ഞാൻ ഹരിദാസിനെ പരിചയപ്പെടുകയും അങ്ങനെ ഹരിദാസ് വഴിക്കാണ് കെ എസ് ഗോപാലകൃഷ്ണൻ ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എൻ വി ഹരിദാസിൻ്റെ റിലേറ്റീവ് ഒരു ശിവസ്വാമി, ഹരിദാസിൻ്റെ റിലേറ്റീവ് ആയത്. അപ്പോഴങ്ങനെ ഉള്ള ഒരു കണക്ഷനിലാണ് ഞാൻ ആ ചിത്രത്തിൽ
പാട്ട് എഴുതാൻ എനിക്ക് അവസരം വരുന്നത്. മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു, വരുകില്ലേ നീ. അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ. ഡയറക്ടർ കെ എസ് ജി പറഞ്ഞു, അതായത് നമ്മളിത് ചിറയൻകീഴാണിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിറയൻകീഴ് എന്ന് പറയുമ്പോഴേ എനിക്ക് അതിലൊരു ആത്മാംശം കൂടെ ഉണ്ട്, കാരണം എൻ്റെ വൈഫിൻ്റെ നാട് ചിറയൻകീഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണെ, ചിറയൻകീഴിലെ പെണ്ണെ, ചിരിയിൽ ചിലങ്ക് കെട്ടിയ പെണ്ണെ എന്ന് എഴുതാനുണ്ടായ ഒരു പ്രേരണ ആ സന്ദർഭവും അന്തരീക്ഷവും പിന്നെ ഈ ആത്മാംശവും ഒക്കെ കൂടെ ചേർന്ന ഒരു ഇതാണ്. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ, ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ. ആദ്യത്തെ പൂജ റെക്കോർഡിംഗ് സോങ് ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ശർദാന്തൽ തിരിതാണു എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോഴത് ആ പിന്നെ റെക്കോർഡിങ്ങിനാണ് ഞാൻ ജോയിയെ നേരിട്ട് പരിചയപ്പെടുന്നത്. കെ ജെ ജോയി ആയിരുന്നു ആ ഷർറാന്തലിൻ്റെ കീബോർഡ് പ്ലേ ചെയ്തിരുന്ന ജോയി ആയിരുന്നു. അപ്പോഴങ്ങനെ ഈ ഒരു പല പ്രഗത്ഭരായ മ്യൂസീഷ്യന്മാരുടെയും ഒരു കൂടിച്ചേരൽ ഈ പാട്ടിൻ്റെ പിന്നിൽ ഇങ്ങനെ നോക്ക് ഉണ്ടെന്നുള്ളത് വേറെ പ്രത്യേകത കൂടെയാണ്. 1990 മമ്മൂട്ടിയെ നായകനാക്കി ഭദ്രൻ സംവിധാനം ചെയ്ത ഐയർ ദ ഗ്രേറ്റ് വരുന്നത്. ഈ ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ എഴുതിയ പാട്ടുകൾക്ക് സംഗീതം പകർന്നത് MS വിശ്വനാഥനാണ്. MS സാറുമായിട്ട് ആദ്യം മീറ്റ് ചെയ്യുന്നത് ലോറി എന്ന പടത്തിന് വേണ്ടിയായിരുന്നു. അതായത് ലോറി ഭരതേട്ടൻ്റെ ചിത്രമായിരുന്നു. അപ്പോഴാ അതിലെ ഒരു കമ്പോസിങ് സമയത്ത് ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ലോറി ഇത് തമിഴിലും സൈമിൾട്ടേനിയസ് ആയിട്ട് മലയാളത്തിലും തമിഴിലും ഇത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാ വലതുഭാഗത്ത് വാലി സാറും ഇടത് ഭാഗത്ത് ഞാനുമായിട്ട് ആണ് അന്നത്തെ ഈ കമ്പോസിങ്. അപ്പോൾ തമിഴിൽ വാലി സാറ് എഴുതുന്നു, മലയാളത്തിൽ ഞാൻ. അങ്ങനെ ആദ്യത്തെ മീറ്റിംഗ് അങ്ങനെയായിരുന്നു, MS ആയിട്ടുള്ള മീറ്റിംഗ്. തുടർന്ന് മിനിമോൾ വത്തിക്കാനിൽ ഐയർ ദി ഗ്രേറ്റ് എന്നിങ്ങനെ ഒരു പിടി ചിത്രങ്ങൾ. ഐയർ ദി ഗ്രേറ്റിലെ ചലനം ജ്വലനം എന്ന് പറഞ്ഞാൽ, അത് ജാനകിയമ്മയും പാടിയിട്ടുണ്ട്, ജയേട്ടനും പാടിയിട്ടുണ്ട്. ഇവിടെ ആ ഇത് കൂടാതെ ഞാൻ പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകളെക്കാളും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളായിരുന്നു ദൂരദർശന് വേണ്ടി ഞങ്ങൾ ചെയ്ത 5 പാട്ട്. അതിൽ ഒരു പാട്ടിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്, നാഗസ്വരമേളം കൊണ്ട് കല്യാണം, ഇത് നാണം കെട്ടോടെ നടത്തുന്ന കച്ചവടം എന്ന് പറഞ്ഞൊരു പാട്ട്. ഒരു പെണ്ണിൻ്റെ നാണം തേൻ കടലിൽ വൈത്തിൻ്റെ ഈണം. ഇത് 1979 വന്ന തുറമുഖം എന്ന ചിത്രത്തിൽ MK അർജുനന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദർ എഴുതിയ ഗാനം. കൽവിലിന്നൊരു പൂന്തട്ടം പൂ
തൊടുക്കണ ചേലാണ് റംസാൻ പെറപ്പോലാണ് റംസാൻ പെറപ്പോലാണ് രാവിനിന്നൊരു പെണ്ണിന്റെ നാണം. 1978 കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ വന്ന ഇനി അവൾ ഉറങ്ങട്ടെ എന്ന ചിത്രത്തിലായിരുന്നു അർജുനൻ മാസ്റ്ററും പൂവച്ചൽ ഖാദറും ആദ്യമായി ഒന്നിക്കുന്നത്. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേയുറക്കമായോ. ഇത് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദർ എഴുതിയ പ്രശസ്തമായ ലളിത ഗാനം. ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ രചിക്കുക വഴിയാണ് എം ജി രാധാകൃഷ്ണനുമായി പൂവച്ചൽ ഖാദറുടെ ബന്ധം ആരംഭിക്കുന്നത്. അക്കാലത്ത് അവരൊരുമിച്ച് ചെയ്ത ലളിതഗാനങ്ങളെല്ലാം ഏറെ പ്രശസ്തങ്ങളുമായി. ഒരിക്കൽ രാധാകൃഷ്ണൻ കണ്ടപ്പോൾ പറഞ്ഞ ഖാദറെ നമുക്ക് ഭരതന്റെ ഒരു പടം ചിലപ്പോൾ ചെയ്യേണ്ടി വരും, കാരണം പുള്ളിക്ക് നമ്മുടെ ഈ പാട്ടുകളൊക്കെ പുള്ളി ഇങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനും ഭരതേട്ടനും തമ്മിൽ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഭരതേട്ടൻ എന്നെ വിളിക്കുന്നത്, ഇന്ന് നമുക്കൊരു പടം ചെയ്യണം, രാധാകൃഷ്ണനാണ് അതിൻ്റെ സംഗീതം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഡി സി സുകുമാരൻ നേർ സാറിൻ്റെ ഒരു വീട് അന്ന് ഭരതേട്ടൻ മറ്റും എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ചായിരുന്നു കമ്പോസിങ്. അപ്പോൾ ആ കമ്പോസിങ്ങിൻ്റെ ഒരു ഇതെന്തെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ 3-4 പേരാണ് ആ കമ്പോസിങ്ങിന് ഉള്ളത്. ഭരതേട്ടൻ, ഞാൻ, രാധാകൃഷ്ണൻ ചേട്ടൻ, നെടുമുടി വേണു. നെടുമുടി വേണു ആയിരുന്നു അന്ന് ഈ കമ്പോസിങ്ങിന് തബല വായിച്ചത്. രാധാകൃഷ്ണൻ ചേട്ടൻ പാടുമ്പോൾ തബല വായിച്ചിരുന്ന നെടുമുടി വേണമായിരുന്നു. അങ്ങനെ വളരെ രസകരമായ, വളരെ ലാളിത്യമാർന്ന ഒരു കമ്പോസിങ്ങാണ് ഇപ്പോൾ ഇതിനെ കുറിച്ച്. പാട്ട് പാടുമ്പോൾ രാത്രി ഒരു 9 മണി ഒക്കെ കഴിഞ്ഞാണ് അന്ന് തരംഗിണിയിൽ ജാനകിയമ്മ പാടാൻ വേണ്ടി വന്നത്. കാരണം അന്ന് ഒരു വളരെ തിരക്കുള്ള സമയം ആയിരുന്നു. അങ്ങനെ 4-5 പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാണ് ഈ ഇത് എത്തുന്നത്. വളരെ പെട്ടെന്ന് ഇത് പാടി പോകാം എന്നുള്ളൊരു ധാരണയിൽ അവർ വന്നതാണ്. പക്ഷേ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വളരെ ഡിസ്റ്റർബായി. കാരണം ആ പാട്ട് പിന്നെ വളരെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഇങ്ങനെ രാധാകൃഷ്ണനായിട്ട് പലപ്പോഴും ഓക്കെ പറയുമ്പോഴും ഒന്ന് ഇല്ല, ഞാൻ എനിക്ക് ഇനിയും പാടണം എന്ന് പറഞ്ഞ് ജാനകിയമ്മ പാടുകയായിരുന്നു ചെയ്തത്. അപ്പോഴാ പാട്ട് അതുപോലെ ആ വർഷത്തെ ജാനകിയമ്മയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡും ആ പാട്ടായിരുന്നു. ഇത് 1980 ഭരതന്റെ സംവിധാനത്തിൽ വന്ന ചാമരം എന്ന ചിത്രത്തിലെ പ്രശസ്ത ഗാനം. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദറാണ് വരികൾ ഒരുക്കിയത്. എസ് ജാനകിക്ക് ഈ ഗാനം പാടുക വഴി മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡും ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞാൽ, പരദേട്ടം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾ പിക്ചറൈസ് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ നിരന്ന പാടങ്ങളും ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അത് കതറന്ന് മനസ്സിൽ കണ്ടാൽ മതി. പിന്നെ ഈ മുറച്ചെറുക്കിനെ കാത്തിരിക്കുന്ന ഒരു ഇത് മുറപ്പെണ്ണ. അപ്പോൾ അവൾ ഒരു കോളേജ് ലെക്ചറാണ്. പക്ഷേ എന്നാൽ പോലും ഈ മുറച്ചെറുക്കൻ എന്ന് പറയുന്നത് സ്വന്തം കൃഷിയൊക്കെ ആയിട്ട് കഴിയുന്ന മുറച്ചെറുക്കനാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു അനുരാഗത്തിൻ്റെ ഒരു അംശം ആണ് നമുക്ക് ഈ പാട്ടിൽ വരേണ്ടതെന്ന് ആയിരുന്നു ഭരതേട്ടാന്ന് പറഞ്ഞ സന്ദർഭം. അപ്പോൾ അങ്ങനെയാണ് ഈ നാഥാനിവരം കാലച്ച ഉണ്ടാകുന്നത്.